ഹായ് എവരി വൺ, ഇന്ന് നമുക്ക് എഗ്ഗ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം മൂന്ന് മുട്ട ആവശ്യത്തിന് പഞ്ചസാരയിടാം. നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം കൂട്ടോ കുറക്കോ എന്താ നിങ്ങളെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ഇടാം. പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ലോണം ബീറ്റ് ചെയ്യുക, സ്പൂണോട് തന്നെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുക. നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ട് ഒരു ചൂടായ പാനിൽ ഗീ ഒഴിക്കുക. ഗീ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഈ എഗ്ഗ് മിക്സ് ഒഴിക്കണം. എഗ്ഗ് മിക്സ് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി വെക്കുക, അപ്പോൾ നല്ലോണം ഒന്ന് പൊന്തി വരും. അതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്യുക, മുട്ട നന്നായിട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അപ്പോൾ അത് റെഡിയായി, ഫില്ലിങ്സ് റെഡിയായി. ഇനി ഒരു ആ ബൗളിൽ തന്നെ ഒരു എഗ്ഗും കുറച്ച് മൈദയും, നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള അത്ര മൈദ, ഞാനൊരു അരക്കപ്പ് മൈദ എടുത്ത് മൈദയും അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒരു ബാറ്റർ പോലെ ആക്കുക, നല്ലൊരു നോർത്തിക് അങ്ങനത്തെ ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കുക. അത് ഓട്ടിൽ ഒഴിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം, സാധാരണ മൈദ ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം. കുറച്ചൊന്ന് ഇതായി കഴിഞ്ഞാൽ അത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്ക് ഈസി ആയിട്ട് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾക്ക് കൊടുക്കാനും ടിഫിനിൽ കൊടുക്കാനും സ്നാക്കായിട്ട് ഉപയോഗിക്കാം. ഇത് തിരിച്ചിട്ട് കൊടുക്കാം, എന്നിട്ട് അതിൽ കുറച്ച് ഗീ പരട്ടിയിട്ട് അതിൽ ഈ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഫില്ലിങ്സ് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് എന്തായാലും കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ചിട്ട് മധുര കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം, അത് നിങ്ങളെ ഇഷ്ടം പോലെ. എന്നിട്ട് അപ്പോൾ ഇതാണ് ഇത് നമ്മുടെ നാട്ടിലെ നെയ്യട എന്നൊരു എഗ് ഫില്ലിംഗ് എന്നൊക്കെ നിങ്ങൾക്ക് എന്തുവാണെങ്കിലും ഇതിന് പേരിട്ട് വിളിക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ സെർവ് ചെയ്യുക. കുട്ടികൾക്കായാലും വലിയാൾക്കായാലും ഒക്കെ ഇഷ്ടമാവും. നല്ലൊരു ടേസ്റ്റി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.